അല്ല സാറേ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഇത് അനാവശ്യ ചോദ്യമല്ല. ആ മോതിരം എവിടുന്ന് കിട്ടിയതാണ്? ഇത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ മോൻസൺ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തെ അദ്ദേഹം ആന്റിക് കളക്ഷൻ ഒക്കെ ഉള്ള ഒരു ഡോക്ടറാണ്. ആന്റിക് കളക്ഷൻ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. 19 കമ്പനിയിലുള്ള കോടീശ്വരൻ അല്ലേ? ഞാൻ വേണ്ട വേണ്ടാന്തൊരു 100 അത് നീ പറഞ്ഞു. അയാൾക്ക് ഒരേ നിർബന്ധം. എന്ത് പറയാനാ, നമ്മക്ക് ഈ പുരാവസ്തു പോലത്തെ പഴയ സാധനങ്ങളോട് കുറച്ച് മുഹബത്ത് കൂടുതലാണ്. ബ്ലാക്ക് ഡയമണ്ടോ അങ്ങനെയൊക്കെ പറയുന്നൊരു എപ്പോഴത്തേം പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ, പക്ഷേ അതാർക്കും മനസ്സിലായില്ല. ഇത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ മോൻസൺ എന്ന് പറഞ്ഞിട്ട്. ഇംതിയാസ്? ആരാ ഇംതിയാസ്? ആരാ ഇംതിയാസ്? മോൺസൺ മാവുങ്കൽ എന്ന പേരാണ് ഇന്നലെ മുതൽ എല്ലായിടത്തും ചർച്ച. രാഷ്ട്രീയക്കാരും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സിനിമാക്കാരുമടക്കം ഉന്നതങ്ങളിൽ ബന്ധമുള്ള ചേർത്തലക്കാരനായ ഒരു പ്രവാസി മലയാളി. വിശ്വാസങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞ ആ സ്ഥലത്ത് ഒരു ഭ്രാന്തൻ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനൊരു കാടിന്റെ കഥ പറയാം, ഒരു വീരന്റെ കഥ പറയാം. മോൻസൺ മാവുങ്കൽ എന്ന സാധാരണക്കാരൻ പുരാവസ്തു ഡോണായത് എങ്ങനെ? അതറിയണമെങ്കിൽ മോൻസന്റെ തട്ടിപ്പ് ശേഖരത്തെ കുറിച്ച് ആദ്യം അറിയണം. നീ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഇനി പറയാൻ പോണത് നീ വിശ്വസിക്കത്തേ. യേശുവിനെ ഒറ്റിക്കൊടുത്ത വകയിൽ യൂദാസിന് കിട്ടിയ 30 വെള്ളിക്കാശിൽ 2 യേശുവിന്റെ തിരുവസ്ത്രത്തിന്റെ കഷ്ണം, യേശു വെള്ളം വീഞ്ഞാക്കിയ കൽഭരണി. ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. ശിവജിയുടെ പക്കലുണ്ടായിരുന്ന ഭഗവത്ഗീത, ഔറംഗസേബിന്റെ മുദ്രമോതിരം, ശ്രീനാരായണ ഗുരു ഉപയോഗിച്ച ഊന്നുവടി, മൈസൂരു കൊട്ടാരത്തിന്റെ ആധാരം. അയ്യോ കുഞ്ഞെ, ഇത് വെറും വേഷമാണ്, തട്ടിപ്പാ. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകഥകളുണ്ടാക്കാൻ ഇത്ര വിദഗ്ധം വേറെ ഇല്ല. അത് നേരാ സാറേ, കഴിഞ്ഞ ദിവസം ഒരാൾ മായാവിയുടെ മാന്ത്രിയവടി തരാമെന്നും പറഞ്ഞു വന്ന്. 5000 രൂപ പോലും ഓരോരോ തട്ടിപ്പുകളെ. എന്നിട്ട് 5000 കൊടുത്തോ തോന്നി? ഇത്തരക്കാരുടെ വലയിൽ അകപ്പെട്ടവർക്ക് പറ്റിയ അമളികൾ കേട്ടാൽ ആരും ചിരിച്ചു പോകുമെങ്കിലും തട്ടിപ്പിനിരയാകുന്നതുവരെ അവർ ഇത് വിശ്വസിക്കുന്നു എന്നതാണ് അത്ഭുതം. നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? തട്ടിപ്പിനിരയായവർ കോടീശ്വരൻ മുതൽ സാധാരണക്കാർ വരെ ഉന്നതരുമായി ബന്ധം. പല വമ്പൻ സ്രാവുകളും പിടിയിലാകുമെന്നാണ് സൂചന. ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമിംഗലവും ഒക്കെ ഉണ്ട്. ഇത് ചില്ലറ പാർട്ടിയല്ല, രാഷ്ട്രീയക്കാർ വരെ ഇവന്മാരുടെ പുറയിലുണ്ട്. അടിച്ചു നിൽക്കാൻ പ്രയാസമാണ്, മേലേക്ക് നോക്കണ്ട. സമ്മതിച്ചോ? നട്ടപ്പാതിര പട്ടാപ്പകലാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ളതിന്റെ ശേഷിയുണ്ടല്ലോ. സത്യത്തിൽ അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. അത്ഭുതത്തോടെ കേരളം കേൾക്കുകയാണ് മോൻസൺ മാവുങ്കൽ എന്ന വ്യാജ പുരാവസ്തു വീരനെ. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. വിക്ടിംസ് ഇനിയുണ്ടാവും, ഉറപ്പായിട്ട് ഇനിയുണ്ടാവും സാർ. കുറെ പേർക്കൊക്കെ അവർ പറ്റിക്കപ്പെട്ടു എന്ന് ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവില്ല. ബാക്കിയുള്ളവരൊക്കെ നാണക്കേട് കൊണ്ട് പുറത്തും പറയില്ല, വരും ദിവസങ്ങളിൽ ഇനിയും പേര് പുറത്തു വരും. വാചക കസർത്ത് കൊണ്ട് കോടികൾ പറ്റിച്ചുണ്ടാക്കുന്നവരുടെ ശ്രേണിയിലെ ഒടുവിലത്തെ വീരനും കുടുങ്ങി. എല്ലാവർക്കും സി ഐ ഡി ഡിപ്പാർട്ട്മെന്റ് നന്ദി.